ഗുരുയാണത്തിലേക്ക് സ്നേഹവന്ദനം. മുമ്പ് വായിച്ചിട്ടില്ലാത്ത ഒരു ആംഗ്ലേയ എഴുത്തുകാരനെ എൻ്റെ ചെറിയൊരു കഥ എനിക്ക് കാണിച്ചു തന്നത് ഒരു ചെറിയ മകളാണ്. അവളത് ആ കഥയ്ക്കകത്ത് അവളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു റിഫ്ലക്ഷൻ കണ്ടിട്ടുണ്ടാകും. ഒരു മഷിപാത്രത്തിൽ ഒരു തുമ്പി വന്ന് വീഴുന്നു, കഷ്ടപ്പെട്ടത് പുറത്ത് കിടക്കുന്നുണ്ട്, പിന്നെ അതിന് മീതെയുള്ള ആ മഷിയുടെ ആ മുഴുവൻ കാര്യങ്ങളിങ്ങനെ പതുക്കെ പതുക്കെ തുടച്ചും കുതറിയുമൊക്കെ സ്വയം വൃത്തിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എഴുത്തുകാരൻ വളരെ കൗതുകത്തോടെയാണ് കാഴ്ച കാണുന്നത്. എന്നിട്ട് വീണ്ടും പഴയ മാതിരി അത് ആയപ്പോൾ എഴുത്തുകാരനും തോന്നുകയാണ് ഒന്നുകൂടി ഈ കാഴ്ച കണ്ടാൽ കൊള്ളാം. അതുകൊണ്ട് അയാൾ ഫില്ലറിൽ മഷിയെടുത്തിട്ട് വീണ്ടും ഈ സ്വയം വൃത്തിയാക്കി വളരെ ബുദ്ധിമുട്ടി പുറത്ത് കിടക്കുന്ന ഈ തുമ്പിടെ മീതെ ഒഴിക്കുക. അപ്പം നേരത്തെ ഉള്ള അത്ര എനർജി ഇല്ല അതിന്, ഊർജമില്ല അതിന്, അതിൻ്റെ ആ ഒരു ശക്തി, ആ പ്രതിരോധം എന്നൊക്കെ പറയുന്നത് തീരെ ഇങ്ങനെ ഡിമിനിഷിങ്ങാണ്. എന്നിട്ടും നേരത്തേനേക്കാൾ കൂടുതൽ സമയം എടുത്തിട്ട് അത് ഇത്തവണയും അതിനെ തന്നെ സ്വയം ശുദ്ധിയാക്കിയ, പിന്നെയും പറക്കാനായുമ്പോൾ ആ എഴുത്തുകാരൻ്റെ ഉള്ളിൽ പിന്നെയും അത്ര നല്ലതല്ലാത്തൊരു ഭാവം ഉണരുകയ. അല്ല, വീണ്ടും അതിനെ മീതെ മഷി ഒഴിക്കുമ്പോൾ ചിറകനക്കാൻ പറ്റാത്ത വിധത്തിൽ വല്ലാതെ തളർന്ന് ആ എഴുത്തുകാരനെ വളരെ തീക്ഷ്ണമായി നോക്കിയിട്ട് ആ ചെറിയ പ്രാണൻ, ആ ചെറിയ കീടം അതിൻ്റെ ജീവൻ ഒടുക്കുക. നിശ്ചയമായിട്ട് ഇതും ചില മനുഷ്യാവസ്ഥയുമായി ബന്ധപ്പെട്ട വായനയുള്ള ഒരു ചെറിയ കഥ തന്നെ. ഓരോരോ സഹനങ്ങൾക്കകത്തുനിന്ന് പുറത്ത് കടക്കുമ്പോൾ അതിനേക്കാൾ കഠിനമായ ദുരന്തങ്ങൾ വീണ്ടും കാത്തിരിക്കുമ്പോൾ ദൈവത്തെ ഒന്ന് തീക്ഷ്ണമായിട്ട് നോക്കാനല്ലാതെ ചിലപ്പോൾ ഈ പാവം നരജന്മത്തിന് എങ്ങനെയാവും? കഠിനമായ അത്തരം ചില അനുഭവങ്ങളുടെ തുടർച്ചയിലൂടെ കടന്നുപോയവർ ദൈവത്തിനെതിരായിട്ട് ഹൃദയം കഠിനമാക്കുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ ഹൃദയം കഠിനമാക്കിയ മനുഷ്യ ഭൂമി എമ്പാടുമുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. മീശുവൊക്കെ ഏതാണ്ട് ആ ഒരു ജനസിപ്പെടുന്ന മനുഷ്യരാണ്. കുറേ അധികം വൈയക്തികവും സാമൂഹികവുമായ ആഘാതങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ ആ ക്രിസ്ത്യാനിറ്റിയുടെ സഹനമെന്ന് പറയുന്ന കൺസെപ്റ്റിനെതിരായിട്ടാണ് വല്ലാതെ കലഹിച്ചത്. തെരുവിലൂടെ കടന്നു പോകുന്ന, നടന്നു പോകുന്ന ഏതൊരു മനുഷ്യനും വായിക്കാനാവുന്ന വിധത്തിൽ ആ ഭൂമിയുടെ നെറുകയിൽ ഞാൻ ക്രിസ്തീയതക്കെതിരായ ആരോപണങ്ങൾ എഴുതി വെക്കും, അക്കമിട്ട് എഴുതി വെക്കും എന്നൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട്. ആൻറ്റി ക്രൈസ്റ്റ് പറഞ്ഞ പുസ്തകം, ആ ചെറിയ പുസ്തകം, ആ അക്കമിട്ട് അയാൾ നിരത്തുന്ന ആരോപണങ്ങൾ എന്നത് വളരെ ഗൗരവമായിട്ട് അയാൾ പറയുന്നൊരു കുഞ്ഞ്, അല്ലെങ്കിൽ വളരെ ഗൗരവമായ ഒരു ആരോപണം ഇതാണ്, ഇതിങ്ങനെ ഭീരുത്വത്തിൻ്റെ മതമാണ്, അതിങ്ങനെ ഭീരുത്വത്തെ മഹത്വവൽക്കരിക്കുന്നത്. വാസ്തു അത് ഭീരുത്വത്തെ, കബാട്ടിസ് എന്ന് പറയുന്ന അനുഭവത്തെ മഹത്വവൽക്കരിക്കുന്നതല്ല, മറിച്ച് സഹിക്കുന്നു എന്ന് പറയുന്നൊരു ഘടകത്തെ വല്ലാതെ ആദർശവൽക്കരിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും സഹിക്കുന്നുവെന്ന് നമ്മൾ കരുതുന്ന മനുഷ്യർ ഭീരുക്കളായ മനുഷ്യർ, അവരാണ് എപ്പോഴും സഹിക്കുക. ബാക്കിയുള്ളവർ അതിനകത്ത് പുറത്ത് കടക്കാനും സ്ട്രഗിൾ ചെയ്യാനും അതിനെ ഒഴിവാക്കാനും ഒക്കെയാണ് ശ്രമിക്കുന്നുള്ളൂ, പൊതുവായ ധാരണയുണ്ടല്ലോ. അപ്പോൾ എന്താണ് വാസ്തുവിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഈ സഹനവുമായി ബന്ധപ്പെട്ട നിലപാട്? അത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഇങ്ങനെ വലിയ സഹനത്തെ മഹത്വവൽക്കരിക്കുന്ന പുസ്തകമൊന്നുമല്ല, സഹനത്തിലൂടെ ഇങ്ങനെ ബോധപൂർവ്വം ചെന്ന് ചാടാനായിട്ട് ആവശ്യപ്പെടുന്ന പുസ്തകമല്ല. ക്രിസ്തുവിൻ്റെ പീഡാനുഭവം പോലും ആരും വിചാരിക്കരുത് ഈ കുട്ടികളൊക്കെ പാർക്കിൽ കളിക്കുന്ന ആ ഒരു തീറ്റുപാലമെന്നൊക്കെ പറയുന്നു, ഇങ്ങനെ തെന്നിപ്പോകുന്ന സ്ലൈഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ചെറിയ ആ ഒരു കളിയുപരണം കണക്കൊന്നുമല്ല, ഇങ്ങനെ വളരെ സന്തോഷത്തോടും ചിരിച്ചുകൊണ്ടും ഒക്കെ ഇങ്ങനെ ഒരാളിങ്ങനെ തന്നെ വിധിയിലേക്ക് പോകുന്നതല്ല. വളരെ ഒഴിവാക്കേണ്ട സഹനങ്ങൾ ഒഴിവാക്കി തന്നെ ജീവിക്കാനായിട്ട് പഠിപ്പിച്ചവൻ്റെ പേരാണ് നസ്രത്തിൽ യേശു. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ക്രിസ്തു ഒരിടത്ത് പറയുന്നുണ്ട്, ഒരു ദേശത്ത് നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊരു ദേശത്തേക്ക് ഓടിപ്പോവുക, അല്ലാതെ ഇങ്ങനെ ബോധപൂർവ്വം ഓരോരുത്തരും ഇങ്ങനെ തങ്ങളുടെ രക്ഷാക്ഷത്തിലേക്ക് നടന്നു പോകണമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നില്ല. ഒരു പ്രതീകം പോലും ക്രിസ്തു ഉപയോഗിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട വായന എന്നൊക്കെ അതിൻ്റെ എക്സെറ്റിക്കൽ സ്റ്റഡീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ആ പ്രാവുകളെ കണക്കാവുക എന്നൊക്കെ പറയുമ്പോൾ ആ പ്രാവെന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ജീവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആ നാടിൻ്റെ ഒക്കെ ഒരു സങ്കല്പം കൂടി വന്നിട്ടുണ്ടെന്നാണ് പറയുക. പ്രാവിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, ഭൂമിയിലുള്ള ഏതൊരു കിളിക്കൂട്ടിനകത്ത് കയറി നിങ്ങളിങ്ങനെ മുട്ടയോ കിളിക്കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അതിൻ്റെ അമ്മ പക്ഷി നിങ്ങളെന്ത് ചെയ്യുന്നുണ്ട്, ആക്രമിക്കും. പക്ഷേ പ്രാവിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, അത് നമ്മളിങ്ങനെ ഭയങ്കര കഠിനമായിട്ടൊന്ന് നോക്കും, എന്നിട്ട് അതിൻ്റെ നിസ്സഹായതയിൽ അതൊന്ന് നമ്മളെ നോക്കിയിട്ട് പിന്നെ അത് പറന്നു പോവുക. പിന്നെ അതൊരിക്കലും ഈ വൃക്ഷച്ചെല്ലുള്ള നാട്ടിലേക്ക് പോലും വരത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ കഠിനമായ അനുഭവങ്ങൾ വരുമ്പോൾ പിന്നെ അതിനകത്ത് ആവർത്തനങ്ങളോ അത്തരം കാര്യങ്ങൾ വീണ്ടും പെടുന്നതിനേക്കാൾ മുമ്പായിട്ട് ക്വിഡ് സിറ്റുവേഷൻ എന്നൊക്കെ ഉള്ളൊരു അർത്ഥം അതിനകത്ത് കിടപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്ന് വിട്ടുപോകാനൊക്കെ പറയുന്ന ഒരു സൂചന അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ക്രിസ്തു നടത്തിയ അത്ഭുത രോഗശാന്തികളൊക്കെ എന്താ വാസ്തവത്തിൽ?
അതിനെ സഹനത്തെ വല്ലാതെ അദൃശ്യവൽക്കരിക്കുന്നതാണോ? മനുഷ്യൻ്റെ സഹനങ്ങളിലൊന്ന് അവൻ രോഗം എന്ന് പറയുന്നത്. ആ രോഗത്തിനകത്തു നിന്ന് മുക്തി കൊടുത്ത ക്രിസ്തുവിനെ കുറിച്ചാണല്ലോ വലിയൊരളവിൽ നമ്മുടെ വേദപുസ്തകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയൊരളവിൽ ഈ സഹനത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗങ്ങൾ ആരാഞ്ഞവൻ്റെ പേരാണ് അസ്തത്തിൽ യേശു. അന്ധൻ കാഴ്ച കാണേണ്ടതാണെന്നും മുടന്ന് നൃത്തം ചവിട്ടേണ്ടതാണെന്നും പാപിക്ക് വിടുതൽ വേണമെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ സഹനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയല്ല, മറിച്ച് അതിനകത്ത് പുറത്ത് കടക്കുകയാണ് ദൈവത്തിൻ്റെ ഹിതമെന്നും ഈ സഹിക്കണ ലോകക്രമം എന്ന് പറയുന്നത് അത്ര ആദർശമുള്ള തലമെന്നും മറ്റുള്ള സൂചനയൊന്നുമില്ല അതിനകത്ത്. ക്രിസ്തു തന്നെ എന്തുമാത്രം ഇടങ്ങളിലാണിങ്ങനെ വ്യക്തിപരമായ ചില സഹനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ചില അപകടങ്ങളിൽ നിന്നൊക്കെ വഴുതി മാറുക. അവനെ കലർഞ്ഞു കൊല്ലാനൊക്കെ ആയിട്ട് ഇങ്ങനെ മലമുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ ഇടയിലുള്ള ക്രിസ്തു ഇങ്ങനെ വഴുതി മാറിപ്പോയതൊക്കെയായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ സ്വാഭാവികമായിട്ടും വളരെ എളുപ്പത്തിലുമൊക്കെ ഒരാൾ ചെന്ന് ചാടേണ്ട ഒരു അഗാധഗർത്തത്തിൻ്റെ പേരൊന്നുമല്ല സഹനം. പക്ഷേ എന്നാലും നമുക്കറിയാം ചില സഹനങ്ങളുണ്ട് ഈ അപരിഹാര്യം എന്ന് പറയുന്ന തലത്തിലുള്ളത്, ഇങ്ങനെ പരിഹാരമില്ലാത്ത സഹനങ്ങൾ. ഉദാഹരണമായിട്ട് കഠിന രോഗങ്ങൾ, വാർദ്ധക്യം, മരണം, ഉറ്റവരുടെ വിയോഗം, ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേ അധികം സഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രകാശം രൂപപ്പെടുത്തുക എന്നുള്ള പ്രതലത്തിലായിരുന്നു ആ ക്രിസ്തു സംസാരിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നത്. പിന്നെ ഇതുകൂടാതെ മനുഷ്യ ഏറ്റുവാങ്ങുന്ന ചില സഹനങ്ങൾ കൂടിയുണ്ട്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സഹനം ഏറ്റുവാങ്ങിയില്ലെങ്കിൽ ഈ ഭൂതലം ഇത്രയും മനോഹരമായിട്ട് മുമ്പോട്ട് പോവുകയില്ല. ലോകത്തെവിടെയും ഏതെങ്കിലും ഒരു സംസ്കാരമോ ഒരു വീടോ ഒരു ദേശമോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഐശ്വര്യങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നിലൊക്കെ സഹനങ്ങളില്ലേ? അത് അതിനെ നമ്മളെങ്ങനെ കാണണം? അതിനെ നമ്മൾ കുറച്ചുകൂടി ഹീറോയിക്കൊക്കെ ആയിട്ട് കാണേണ്ട തലമില്ലേ? ഒരു ഒന്നര നൂറ്റാണ്ട് മുമ്പ് വരെ ഈ നാട്ടിൽ ഇങ്ങനെ മാറുമറക്കാൻ വേണ്ടി കരം ചുമത്തിയിരുന്ന രീതി ഉണ്ടായിരുന്നു, നമ്മളത് പഠിക്കുന്ന. എനിക്ക് 1858 ചാന്നാർ ലഹള എന്നൊക്കെ പറയുന്നതിൻ്റെ പശ്ചാത്തലം അതാ. ഈ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇങ്ങനെ മാറുമറക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഇനി അഥവാ അവർക്ക് മാറുമറക്കണമെങ്കിൽ അവരതിന് മുലക്കരം കൊടുക്കണമായിരുന്നു. അങ്ങനെ ആ മുലക്കരം പിരിക്കാനായിട്ട് വന്നപ്പോൾ രണ്ടിടത്ത്, ഒന്ന് ചേർത്തലിലും പിന്നെ മറ്റേ തക്കൻ തിരുവാങ്കൂറിലുമാ, രണ്ട് സ്ത്രീകൾ ചെയ്ത ആ കഠിനമായൊരു ബലിയുണ്ട്. അവർ എന്തിൻ്റെ മീതെയാണോ ഈ കരം ചുമത്തുന്നത് അതങ്ങോട്ട് ആ കരം ചുമത്താൻ വേണ്ടി വന്ന ഭടന്മാരുടെ കയ്യിലോട്ട് മുറിച്ചു കൊടുത്തു. ചോരൊലിച്ച് നിൽക്കുന്ന, മാറിൽ ചോരൊലിച്ച് നിൽക്കുന്ന ഈ സ്ത്രീകൾ ഏറ്റുവാങ്ങിയ സഹനത്തിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ചിലയിടങ്ങളിൽ ഈ ചില സഹനങ്ങൾക്ക് പരിഹാരമില്ല, വേറെ ചില ഇടങ്ങളിൽ ഈ സഹനങ്ങളെ നമ്മൾ ബോധപൂർവം സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു. ഇത്തരം സഹനങ്ങളെയൊക്കെയാണ് കുറേ കൂടി ഇങ്ങനെ ഗുണപരമായിട്ടും പ്രകാശമുള്ളതൊക്കെ ആയിട്ട് കാണാനായിട്ട് ക്രിസ്തു പഠിപ്പിച്ചത്. എല്ലാം സഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ അതിനകത്ത് കുരുങ്ങി കിടക്കുന്നതിനേക്കാൾ നല്ലത് ഈ സഹനത്തിനകത്ത് എന്തെങ്കിലും പ്രകാശമുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ചില ക്ഷണം. അതുകൊണ്ടാണ് ക്രിസ്തു ഒരിക്കലും ഇങ്ങനെ ഈ സഹനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ വളരെ കംഫർട്ടബിളൊന്നുമല്ല. അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, സ്വസ്ഥത ക്രിസ്തു സഹനത്തിനകത്ത് അനുഭവിച്ചെങ്കിൽ ഗസമനൊക്കെ ക്രിസ്തു ഇങ്ങനെ രക്തം വീർത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? കഴിയുമെങ്കിൽ ഇതെടുത്തു മാറ്റുക എന്ന് പറയുന്നത്, അത് ഈ പറയുന്ന നമ്മൾ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെടുത്തി അതിനകത്ത് പ്രകാശം കിട്ടാത്തവർ പറയുന്ന ആരോപണങ്ങളുമായിട്ട് നിലനിൽക്കുന്നതാണോ? യോഹന്നാൻ എന്തായാലും ഈ ഗസമനിലെ പ്രാർത്ഥന ഒന്നും എഴുതുന്നില്ല. അതിനേക്കാൾ കഠിനമായൊരു മട്ടിൽ ക്രിസ്തു ഒരൊറ്റ വാക്കിലൊക്കെ യോഹന്നാൻ ഈ ഇതേ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ആ കഠിനമായ ഒരു ഉള്ളിലെ ക്രിസ്തു വിഭജിക്കപ്പെട്ട പോയൊരു മുഹൂർത്തമൊക്കെ അയാൾ വരച്ചു വെക്കുന്നുണ്ട്. എൻ്റെ ഹൃദയം എന്തുമാത്രം ആകുലമാണെന്നൊക്കെ പറയുന്നൊരു വാക്ക് എനിക്ക് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം, ഈ മണിക്കൂറിൽ നിന്ന് ഞാൻ അകന്നിരുന്നുവെങ്കിൽ എന്നൊക്കെ ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് തുല്യമാണ്. ഗസമൻ്റെ തോട്ടത്തിൻ്റെ ചിത്രീകരണം ഒന്നും ഇവിടെ ഇല്ല, പക്ഷേ എക്സാക്ട് അതേ ഫ്രീക്വൻസിയിൽ അതേ എൻ്റെ ഗ്രാവിറ്റിയിലുള്ള ഒരു ഭാഗം അത്. അപ്പോൾ ആകാശത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്, ഞാൻ നിന്നെ മഹത്തീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കുരിശും സഹനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറച്ചൊരു ഗ്ലോറിഫൈഡ് ഫേസ് ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു ക്രിസ്തു. ക്രിസ്തു വളരെ ഡയറക്റ്റായിട്ട് ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുന്നതായിട്ട് നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുന്ന മൂന്നിടത്ത്, ഒന്നാമൻ്റെ ആ ഒരു ജ്ഞാനസ്ഥാന സമയത്ത്, അപ്പോൾ ആകാശം ശബ്ദം കേട്ടു, ഹിയർ ഈസ് മൈ ബിലവഡ്, ഞാൻ സംപ്രീതനായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദാസൻ. കാരണം ഒരു ലൈഫ് ആരംഭിക്കാൻ പോവുകയാണ്, ഒരു നിയോഗം ആരംഭിക്കാൻ പോവുകയാണ്. പിന്നീട് ആ ജീവത്തിൻ്റെ ആ ഒരു പരസ്യജീവത്തിൻ്റെ ഒക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ വെച്ച് ആ രൂപാന്തരീകരണ മലയിൽ വെച്ച് ഇങ്ങനെ വല്ലാതെ പ്രകാശനായി നിൽക്കുമ്പോൾ ആകാശത്തിൽ നിന്ന് ആ ശബ്ദം വീണ്ടും കേൾക്കുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവൻ എൻ്റേതാ. അവിടെ കൃത്യമായിട്ടൊരു സഹനത്തിലേക്ക് വരുന്ന ടെസ്റ്റ് തന്നെ കിടക്കുന്നത്. കാരണം അതിന് തൊട്ടുമുമ്പത്തെ ഭാഗം ഇങ്ങനെയാണ്, ജെറൂസലേമിൽ അവൻ പൂർത്തിയാക്കേണ്ട ബലിയെക്കുറിച്ചാണ് അവനോടൊപ്പം ഉണ്ടായിരുന്ന പ്രവാചകന്മാർ സംസാരിച്ചത്. അപ്പോൾ അതിങ്ങനെ ആ സഹനവുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ ലൈഫിനകത്ത് എന്തെങ്കിലും ഒരു മഹത്വത്തിൻ്റെ പ്രതലമുണ്ടാന്നുള്ള ദൈവത്തിൻ്റെ ഒരു അഷുറൻസിൻ്റെ കൂടി ഭാഗമാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഭാഗത്തിനകത്തും കൃത്യമായിട്ട് ഈ മണിക്കൂറിൽ നിന്ന് അകന്നു മാറുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം, എന്നാലും നിൻ്റെ നാമം എന്നിലൂടെ മഹത്തീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ
ഞാനിത് മഹത്തീകരിച്ചു എന്ന് പറയുമ്പോഴൊക്കെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു സബ്ലൈംഡ് സ്റ്റാറ്റസ് ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് ക്രിസ്തു. അപ്പം അങ്ങനെയെങ്കിൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് ക്രിസ്തു ഉപയോഗിച്ചൊരു വാക്കിന് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടത്. സഹനവുമായി ബന്ധപ്പെട്ട സഹനത്തിന് ക്രിസ്തു ഒരു വാക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അത് സ്നാനം എന്ന് പറയുന്ന വാക്കാണ്. എനിക്കൊരു സ്നാനം സ്വീകരിക്കേണ്ടതുണ്ട്, ഈ സ്നാനത്തിന് നിങ്ങൾക്ക് പങ്കുചേരാൻ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് സഹനത്തിന് വേണ്ടി ക്രിസ്തു കണ്ടുപിടിച്ച ഏതാണ്ട് പര്യായം കണക്കുള്ളൊരു പദമാണ് ആ വാക്ക് തന്നെ. ഒരുപക്ഷെ ഈ സഹനമെന്ന് പറയുന്ന വിശേഷം പരിഹാരമില്ലാത്ത സഹനങ്ങൾക്കും ബോധപൂർവം മനുഷ്യൻ ഏറ്റുവാങ്ങുന്ന സഹനങ്ങൾക്കുമൊക്കെ നല്ല പ്രകാശം തരുന്ന ഒരു ധ്യാന വിചാരമാണ്. എന്താ സ്നാനം എന്ന് പറയുന്ന ഒരാളെ പ്യൂരിഫൈ ചെയ്യുന്ന ഒന്നിൻ്റെ പേരാണ് സ്നാനം. ഏതൊരു സ്നാനത്തിന് ശേഷം നിങ്ങൾ കുറേ കൂടി നിർമ്മലനാകുന്നു, കുറേ കൂടി എന്ത് ശുദ്ധിയുള്ളവനായിട്ട് മാറുന്നു. പിന്നെ ആ സഹനം സ്നാനമാണെന്ന് പറയുന്നതിനകത്ത് ആ സഹിക്കുന്നവൻ്റെ ടെമ്പറമെൻറ്റ്, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ചില ഘടകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ സ്നാനം എന്ന് പറയുന്നത്? വളരെ ബോധപൂർവം നിങ്ങൾ ഏർപ്പെടുന്ന, സ്നേഹപൂർവ്വം ഏർപ്പെടുന്ന ഒരു കർമ്മത്തിൻ്റെ പേരാണ് സ്നാനം. അപ്പം അതുകൊണ്ട് തന്നെ സഹിക്കുന്ന എല്ലാ മനുഷ്യരും തങ്ങളെ ക്രിസ്തുവുമായിട്ട് തുലം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. തങ്ങൾ ക്രൂശുമരണത്തിന് വിധേയപ്പെടുവാന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളും തോന്നലുകളൊക്കെ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. ഒരു എഴുത്തുകാരനെക്കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ഒരു പരാമർശം കണക്കാണ്. ആ എഴുത്തുകാരനെക്കുറിച്ച് അയാൾ അന്വേഷിച്ച് ഇയാളുടെ ബുക്ക് സ്റ്റാളിൽ ഒരു ചങ്ങാതി വന്നപ്പോഴേക്കും ബഷീർ പറയുന്നത് ഇങ്ങനെയാണ്, ഇല്ലാത്ത കുരിശും തോളി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇടറിടറി ആ മനുഷ്യൻ മിക്കവാറും ദാ ഇന്ന തെരുവിലൂടെ നടക്കുന്നുണ്ടാവും, ഇല്ലാത്ത കുരിശ്. അപ്പം ഇങ്ങനെ സ്വയം സഹിക്കുന്ന മനുഷ്യരൊക്കെ തങ്ങളുമായി ഇങ്ങനെ ക്രിസ്തുവുമായിട്ടൊക്കെ ഇങ്ങനെ ബന്ധപ്പെടുത്തി കാണുക എന്ന് പറയുന്ന അത്ര ഒരു നല്ലൊരു കാര്യമൊന്നുമില്ല. അതിനകത്ത് ക്രിസ്തു ഉണ്ടാക്കി പ്രതലം ഉണ്ടാക്കുക എന്നുള്ള പ്രധാനം. ഇത് വളരെ ബോധപൂർവം നിങ്ങൾ ഏറ്റുവാങ്ങിയ സഹനമാണോ, ഒപ്പം ഇത് സ്നേഹപൂർവ്വമാണോ, അങ്ങനെയാണ് സഹന സ്നാനമായിട്ട് മാറുന്നത്. കുളിക്കാൻ ഇഷ്ടമില്ലാത്തൊരു കുട്ടിയെ കുളിക്കാനായിട്ട് നിങ്ങൾ ഷവറിന് താഴെ കൊണ്ടുപോയിട്ട് അവൻ കൊതറി കൊതറി എന്നെ പുറത്തേക്ക് നിങ്ങളുടെ കൈതട്ട് മാറ്റി ഓടിപ്പോകുമ്പോൾ അവൻ കുളിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങളെ കുളിപ്പിച്ചിട്ട് കൈതട്ട് മാറ്റി ഓടിപ്പോകുമ്പോൾ പറയരുത് കുഞ്ഞിനെ സ്നാനപ്പെടുത്തിയത് പോലെ കുളിപ്പിക്കുകയാണെന്നും പറഞ്ഞോളൂ. പക്ഷേ മുതിർന്നവരെ ചില കുളിയുണ്ട്. ഒരു ഷവറിന് താഴെ നിന്നുകൊണ്ട് ഒരു തുള്ളി പോലും പുറത്തു പോകുന്ന പ്രാർത്ഥനയോടുകൂടി ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നൊരു പ്രക്രിയയുണ്ട്. അതിനെ വിളിക്കുന്ന വാക്കാണ് സ്നാനം. അതിനകത്ത് വളരെ കൃത്യമായ ചില അവബോധമുണ്ട്, വലിയ അളവിൽ സ്നേഹമുണ്ട്. അപ്പോൾ ഈ അവബോധത്തോടും സ്നേഹത്തോടും കൂടി മനുഷ്യൻ ഏർപ്പെടാൻ സാധ്യതയുള്ള ചില സഹനങ്ങളെക്കുറിച്ചാണ് ക്രിസ്തു സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് വളരെ ആ മഹത്തിലേക്കുള്ള ഇടനാഴിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ചെറിയ മക്കളോട് പലപ്പോഴും പറയാറുണ്ട്, കുരിശുണ്ടാകുക എന്നൊക്കെ പറയുന്ന വളരെ ലളിതമായ പ്രക്രിയ. കാരണം ഇതാണ് ധ്യാനത്തിൻ്റെ ശരീരഭാഷ, വിരിച്ചു പിടിച്ച കരം. ഇത് തന്നെ സ്നേഹത്തിൻ്റെ ഈ ശരീരഭാഷ, വിരിച്ചു പിടിച്ച കരം. ഫലത്തിൽ എന്നാ സംഭവിക്കുന്നു? നിങ്ങൾ ധ്യാനത്തെ കൈവിരിച്ചു പിടിച്ചാലും സ്നേഹത്തെ കൈവിരിച്ചു പിടിച്ചാലും ദ ബോഡി ഇറ്റ്സെൽഫ് ബിക്കംസ് എ ക്രോസ്. കൈ വിരിച്ചു പിടിച്ചാൽ ഉണ്ടാകുന്ന സംഭവത്തിൻ്റെ പേരാണ് ഈ കുരിശെന്ന് പറയുന്നത്. ശകലം തല നമിച്ചു പിടിച്ചാൽ ക്രിസ്തുവുമാവും. തല ചരിച്ചല്ല, ബൈബിൾ നന്നായിട്ട് ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവൻ തല നമിച്ച് മരിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. പലപ്പോഴും ദേവാലയങ്ങളിലൊക്കെ ഇങ്ങനെ ശില്പങ്ങൾ കൊത്തുമ്പോൾ നമ്മളുണ്ടാക്കുന്ന ഒരു കുഞ്ഞു അപരാധം ക്രിസ്തുവിൻ്റെ തല ഇങ്ങനെ ഒരു വശത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നത്. അത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും മരിക്കുന്നത് അങ്ങനെ തന്നെ. തൂക്കുമരത്തിലേറിയ മനുഷ്യർ, ആത്മഹത്യ ചെയ്ത മനുഷ്യരൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനെ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും തലയിടറിയിട്ട് തലയിട്ട് അടിച്ച് ഒടുവിൽ ഒരു വശത്തേക്ക് അതിങ്ങനെ ഒടിഞ്ഞു വീഴുന്നുണ്ട്. പക്ഷേ ആരും എൻ്റെ ജീവനിൽ നിന്ന് എടുത്തതല്ല, അത് ഞാൻ സ്വയമേ അർപ്പിച്ചതാണെന്നുള്ള ശരീരഭാഷയുടെ ഭാഗമായിട്ടാണ് ബൈബിൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഹി ബൗഡ് ഹിസ് ഹെഡ്, അവൻ തല നമിച്ച് മരിച്ചു. അപ്പോൾ ഈ പറഞ്ഞൊരു പ്രക്രിയ ഉണ്ട്. ഇതിനകത്ത് വളരെ ബോധപൂർവ്വവും സ്നേഹപൂർവ്വമാണ് നിങ്ങൾ ഏർപ്പെടുന്നുള്ള പ്രശ്നം. സഹനസ്നാനത്തിൻ്റെ ഒക്കെ ഒരു ടെസ്റ്റ് കിടക്കുന്നത് ഏഷ്യയുടെ പുസ്തകത്തിലാണ്. ഒരു 1400 വർഷങ്ങൾക്ക് മുമ്പ് അവനെ അകക്കണ്ണിൽ നല്ലതുപോലെ കണ്ട മനുഷ്യൻ്റെ പേരായിരുന്നു ഏഷ്യ ദീർഘദർശി. അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ സഹനത്തെക്കുറിച്ച് അയാൾ വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്, ബലിക്ക് വേണ്ടി കൊണ്ടുപോയ കുഞ്ഞാട് കൊതറിയില്ല. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇറച്ചുമുട്ടിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു മോരിക്കൂട്ടൻ കൊതറാതെ പോകുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇയാൾ മാത്രം ഇങ്ങനെ പോകും. കാരണം ഇയാൾ വളരെ ബോധപൂർവ്വം ഇതിൽ ഏർപ്പെട്ട ഒരാളാണ്. ബോധപൂർവ്വം ഏർപ്പെട്ടുള്ള ഒരാൾ എന്തിനെങ്ങനെ കൊതറിയിട്ട്? അയാൾ ആരോടാ കലഹിക്കേണ്ടത്? ആരോടാ പരിഭവിക്കേണ്ടത്? അയാൾ കൊടുത്ത വിലയാണ് അഗാധമായ ധ്യാനത്തിനും വിശാലമായ സ്നേഹത്തിനും നിങ്ങൾ കൊടുക്കുന്ന വിലയുടെ പേരാ കുരിശ്. നിങ്ങൾ കൈ കൊടുക്കുന്ന കുറഞ്ഞ പക്ഷെ നികുതിയുടെയെങ്കിലും പേരാ ക്രിസ്തു. സൂര്യവെളിച്ചത്തിലേക്ക് കൈവരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ കുരിശെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ അഭിമുഖിച്ചേ പറ്റൂ. കാരണം അത് അതിൻ്റെ ഒരു പാർശ്വഫലമെന്നും അതിൻ്റെ വിലയെന്നും ഒക്കെ നിർണയിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ ഈ സഹനസ്നാനം എന്ന് പറയുന്ന ഏഷ്യ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് നിശ്ചയമായിട്ടും പീലാത്തോസിൻ്റെ അരമനയല്ല. നമുക്കറിയാം അവസാനത്തെ ആ ഒരു ഘട്ടത്തിൽ ആറോളം വിചാരണയുള്ള ക്രിസ്തു കടന്നു പോകുന്നുണ്ട്. ഈ ക്രിസ്തുവിന് ഏറ്റവും കൂടുതൽ കമ്പാഷനേറ്റായിട്ട് നിന്ന മനുഷ്യൻ്റെ പേര് പീലാത്തോസ് തന്നെ, വിശേഷിച്ചും ഈ അധികാരികളുടെ കൂട്ടത്തിൽ. കാരണം അയാളുടെ മേശപ്പുറത്ത് ഒരു കുറിപ്പ് കിടപ്പുണ്ട്, ഭാര്യ ക്ലോഡിയയുടെ കുറിപ്പ്. ഈ നീതിമാനപ്രതി ഞാൻ ഇന്നലെ ഉറക്കത്തിൽ ഒത്തിരി ക്ലേശിച്ചു.
സ്വന്തം ഭാര്യയുടെ കിനാവി വന്നിട്ട് അവളുടെ നിദ്രയെ ഭംഗപ്പെടുത്തുന്ന വിധത്തിൽ അപൂർവ ചൈതന്യമുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ. ഇയാളുടെ കാര്യത്തിൽ ഇടപെടണം, സൂക്ഷിച്ച് വേണമെന്ന് ആ റോമൻ ന്യായാധിപൻ അറിയാം. വിശേഷം റോമാക്കാർക്ക് യോമൻ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അവർക്ക് ഓവർലുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ ഈ പറയണ എന്താ പറയുക, നിമിത്തങ്ങളെന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് ഈ സ്വപ്നത്തെ ഒരു തരത്തിൽ ഇങ്ങനെ ബൈപ്പാസ് ചെയ്യാന്ന് പറയുന്ന അയാളുടെ അജണ്ടയിലില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ക്രിസ്തുവിന് പുറത്തു കടക്കാൻ പറ്റുന്ന വിധത്തിൽ എന്തെങ്കിലും ഒന്ന് ക്രമപ്പെടുത്തേണ്ട ഒരു ബാധ്യത അയാൾ സ്വയമായിട്ട് എടുക്കുക. അതിനാൽ സ്വീകരിച്ച ഏറ്റവും ലളിതമായ മാർഗം കുറേ ചോദ്യങ്ങൾ ചോദിക്കുക. തൃപ്തി തരുന്ന എന്തെങ്കിലും ഒരു ഉത്തരം നൽകുകയാണെങ്കിൽ ആ ന്യായാധിപൻ ക്രിസ്തുവിനോട് പറയും, ദാ വാതിലുകൾ തുറന്ന് കിടക്കുക, നീ പുറത്തേക്ക് പോയിക്കൊള്ളുക. എന്നിട്ട് ഒരുപക്ഷെ കൂടി ഇതുകൂടി പറയും, പുറത്ത് നിൽക്കുന്ന സ്ത്രീകളിലൊന്ന് എൻ്റെ ഭാര്യ ക്ലോഡിയാണ്, അവൾക്ക് നിങ്ങളോട് വലിയ അനുഭാവമാണ്, അവൾക്ക് നിങ്ങളെ വലിയ ബഹുമാനമാണ്. ഇത് പറഞ്ഞ് ഈ വിചാരണ നാടകം, ഈ ട്രയൽ എന്ന് പറയുന്ന ഒരു സംഭവം അവസാനിപ്പിക്കണം എന്നൊക്കെ അയാൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ വായിച്ച് കേൾക്കുന്നു, പിലാത്തോസ് ചോദിച്ച ഒരു ചോദ്യം ക്രിസ്തു ഉത്തരം കൊടുക്കുന്നില്ല. അതിങ്ങനെ വല്ലാതെ ഈ മനുഷ്യനെ അമ്പരപ്പിക്കുക. കാരണം ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ചെയ്തില്ലെന്നെങ്കിൽ പറയേണ്ട ബാധ്യതയെങ്കിലും ഇല്ലേ ഒരു ഈ പറയണ നീതിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരാൾക്ക്? അതിനകത്ത് എന്താ കുഴപ്പം? ഇല്ല, ക്രിസ്തു അതുപോലും ചെയ്യത്തില്ല. എന്താ കാരണം? ഷവറിന് താഴെ നിൽക്കുക. ഷവറിന് താഴെ നിന്നിട്ട് ഇല്ലയെന്ന് പറയാനായിട്ടൊന്ന് തലയിന്ന് വെട്ടിച്ച് കഴിഞ്ഞെന്നാൽ വെള്ളം തെറിച്ചു പോകും. അതുകൊണ്ട് അയാൾ കുറേ കൂടി ഈ വെള്ളത്തിന് ഒതുങ്ങിയും പങ്ങിയും പരിമിയും ഒക്കെ നിന്നു. അത് പിലാത്തോസിനെ വല്ലാതെ ഒലക്കുക. നിങ്ങൾ ആ വായിച്ച് കേട്ട ആ നിങ്ങൾ ആ ഭാഗം എടുത്ത് വായിച്ചു കഴിഞ്ഞെന്നാൽ ആ ഭാഗം അവസാനിക്കുന്ന ഇങ്ങനെയാണ്, അവൻ്റെ മൗനം ദേശത്തിൻ്റെ അധിപനെ ആശ്ചര്യപ്പെടുത്തി. ആദ്യകാല ടെക്സ്റ്റുകളിൽ, ആദ്യകാല കയ്യെഴുത്ത് പ്രതികളിലൊക്കെ അതിൻ്റെ വിവർത്തനം ഇങ്ങനെയാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അവൻ്റെ മൗനം ദേശത്തിൻ്റെ അധിപന് നടുക്കി, ഷോക്ക്ഡ്. ചെയ്താന്ന് ചോദിച്ചാൽ ചെയ്തില്ലെന്ന് പറയണ്ടേ? ഇല്ല, പറയത്തില്ല. കാരണം ചെയ്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് മറ്റാർക്കെങ്കിലും എതിരായിട്ടുള്ള ഒരു ആരോപണമായിട്ട് മാറും. ഈ കൂട്ടുകുടുംബങ്ങളിലൊക്കെ സ്ത്രീകൾ സഹിച്ച് കണ്ടിട്ടുള്ളവർക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവും. കുറേ അധികം ആരോപണങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ സ്ത്രീകളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ എന്താ ഒന്നും പറയാത്തത്? അവളൊന്നും പറയത്തില്ല. അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞെന്നാൽ അത് ആർക്കെങ്കിലും എതിരായിട്ടുള്ള ഡയറക്റ്റോ ഇൻഡയറക്റ്റായിട്ടുള്ള ആരോപണമായി മാറുമെന്നറിയാവുന്ന ഈ സാധുശ്രീ ഇതിങ്ങനെ കണ്ണും പൂട്ടി നിൽക്കും. അപ്പോൾ നമ്മൾ പറയും, കണ്ടില്ലേ അവളുടെ ധാർഷ്ട്യം, അവൾ ഇനിയും മിണ്ടാത്ത കണ്ടില്ലേ, എനിക്കെന്താ വാ വിളിച്ചാൽ? അവക്കറിയാം ഒന്ന് ചുണ്ടനൊക്കെയാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ. ഇത് കണക്ക ഈ മനുഷ്യൻ ഇങ്ങനെ കണ്ണും പൂട്ടി നിൽക്കുക. ഏറ്റവും ലളിതമായത് രണ്ട് ചെറിയ കുട്ടികൾ കളിക്കുന്ന ഒരു കളിയുടെ ഉപമ എടുത്തു കഴിഞ്ഞാൽ ഇക്കാര്യം മനസ്സിലാവും. ഒരു അനിയത്തിക്കുട്ടിയും ഒരു ചേട്ടായി ഒരു കളിപ്പാട്ടം വീണുടഞ്ഞു. അമ്മ അടുക്കളയിൽ നിന്ന് വന്നിട്ട് സ്വാഭാവികമായിട്ട് ആദ്യം പിടിക്കേണ്ട മൂത്തവനെ കൈക്ക് പിടിച്ചിട്ട് ചോദിക്കട, നീ അല്ലേ ഇത് പൊട്ടിച്ചത്? അവനല്ലത് പൊട്ടിച്ചത് നമുക്കറിയാം. പക്ഷേ അവനതല്ല പൊട്ടിച്ചതെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞെന്നാൽ അതിന് വേറൊരർത്ഥം കിടപ്പുണ്ട്. ഈ പരിങ്ങിയും പമ്മിയിരിക്കുന്ന അനിയത്തിക്കുട്ടി ചെയ്തതാണെന്ന്. അതുകൊണ്ട് അവനിങ്ങനെ നമ്മളെ തീക്ഷണമായിട്ട് നോക്കുന്നു, അത് നമ്മുടെ കോപത്തെ പിന്നെയും വർദ്ധിപ്പിക്കുന്നു. കണ്ടില്ലേ മുഴുവൻ ഉടച്ചിട്ടും പിന്നെ അവൻ്റെ നോട്ടം. ഈ സംഭവത്തിൻ്റെ പേരാണ് സ്നാനം. ഒരാളെയും ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളുടെ വീതയും ശാപവാക്കൾ ഉച്ചരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആ ക്രിസ്തു തൻ്റെ സഹനത്തെ സ്വീകരിച്ചത് കൊണ്ടാണ് ക്രിസ്തു ദൈവപുത്രനാണെന്ന് ഭൂമിയോട് വിളിച്ചു പറഞ്ഞത്. നമ്മൾ ഓർമ്മിക്കണം, അവൻ്റെ ശിഷ്യന്മാരൊന്നുമല്ല, വലിയൊരു കുന്നിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞ 6 വിചാരണകളിലും അവനെ ഇങ്ങനെ അക്കമ്പനി ചെയ്തൊരു മനുഷ്യൻ, ശതാധിപൻ എന്ന് പറയുന്ന ഒരു റോമൻ ഒഫീഷ്യൽ, ആ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു എന്തീ ഭരണാധികാരി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പിൻ്റെ നിശ്ചയിക്കുന്ന അതിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന മനുഷ്യൻ, അയാൾ ദൂരത്ത് നിന്നുകൊണ്ട് ഈ ക്രിസ്തുവിനെ കാണുക. ഏതാണ്ട് 6 വിചാരണയിലൂടെ ക്രിസ്തുവിനെ കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ സൂചിപ്പിച്ചു. ഈ 6 വിചാരണകളിലും ആ ക്രിസ്തുവിൻ്റെ മുഖഭാവം വർഷങ്ങൾക്ക് മുമ്പ് ഏശയ്യാ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു, ബലിക്ക് വേണ്ടി കൊണ്ടുപോയപ്പോൾ കുഞ്ഞാട് കൊതറിയില്ല. ഭൂമിയുടെ ഓരോ ഇടങ്ങളിലും കൊണ്ടു ചെന്നിട്ട് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ഇങ്ങനെ കൊലമരത്തിന് സാക്ഷിയാവുകയും ചിലപ്പോൾ കൊല ചെയ്യുകയും ചെയ്യേണ്ടി വരുന്ന മനുഷ്യനായ ഇയാൾ, അയാൾക്ക് കൊലപാതകം പുത്തരിയല്ല, തടവുപള്ളികൾ പുത്തരികളല്ല, കുറ്റവാളികൾ പുത്തരിയല്ല. പക്ഷേ അസാധാരണമായൊരു വെട്ടം ഈ മനുഷ്യനിൽ ഇയാൾ ദർശിച്ചു. അതതിൻ്റെ പീക്കിലെത്തുന്നത് ഇങ്ങനെ കുരിശിലെത്തുമ്പോഴാണ്. അവിടെ ആവട്ടെ ഇയാൾ ഒന്നിനോടും പരിഭവിക്കുന്നില്ല. ദൈവം തൻ്റെ ഹൃദയത്തെ നമുക്കെതിരായിട്ട് കഠിനമാക്കിയെന്നൊക്കെയാണല്ലോ ഭൂമിയിലുള്ള മനുഷ്യരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവസങ്കല്പങ്ങൾക്കകത്ത് നമുക്ക് സംഭവിക്കുന്ന ഉലച്ചിൽ പോലും ഈ സഹനമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ഋഷിയായ ഒരു മനുഷ്യൻ, നാഗാർജുന അദ്ദേഹത്തിൻ്റെ പേര്, ഭാരതത്തിലുണ്ടായിരുന്നു 100 മുമ്പ്. ആ ഋഷിയായ മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതം കൊടുത്തു എന്ന് പറയുന്ന മനുഷ്യൻ പോലും ദൈവത്തെ ചലഞ്ച് ചെയ്യുന്ന ഈ സഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അയാളുടെ ഒരു വളരെ ഉലക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ്, ഗോഡ്സ് ആർ ഇറ്റേണൽ കൗണ്ടൻസ് ഇൻകേപ്പിൾ ഓഫ് റിലീവിങ് മാൻ സഫറിങ്. മനുഷ്യൻ്റെ ആ സങ്കടങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ ദൂരം മാറി നിന്നുകൊണ്ട് നിസ്സംഗരായി നിൽക്കുന്ന
നിദാന്ത തെമ്മാടിയുടെ പേരാ ദൈവം എന്നൊക്കെ എഴുതുന്ന ഋഷിയായ ഒരു മനുഷ്യൻ കൂടിയാണ്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ മനുഷ്യൻ്റെ ബന്ധങ്ങൾ ഈ ദൈവബന്ധത്തെ ഉലക്കുന്ന ഒരു സംഭവമാണ് സഹനം എന്ന് പറയുന്നത്. ക്രിസ്തുവിലും ഒരു നിമിഷാർത്ഥത്തിൽ അതിൻ്റെ ഒരു ചലനമുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടെ, എന്തിന് എന്നെ കൈവിട്ടെന്നുള്ള നിലവിളിക്കകത്ത്. കാരണം അന്നോളം ക്രിസ്തു ദൈവത്തെ കയറി അപ്പാന്നല്ലാതെ വേറെ ഒന്നും വിളിച്ചിട്ടില്ല. നിങ്ങൾ സുവിശേഷം പരിശോധിച്ച് നോക്കിക്കോളൂ, ഒരിടത്ത് പോലും ഇങ്ങനെ തനിക്കും ദൈവത്തിനും ഇടയിലെ സംഭാഷണം കേട്ടെങ്കിൽ അയാൾ പിതാവ് എന്നൊരു വാക്ക് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പക്ഷേ ഇപ്പോൾ ദൈവം എന്ന് വിളിച്ചു, അതിൻ്റെ അർത്ഥം ഇസ് ഡിസ്റ്റൻറ്റ്, ഒരു ഒരു ഫാക്റ്റാണ്, ഒരു ഇത്ര അകന്നു പോയൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെ വിളിച്ച വാക്ക് ദൈവം എന്നാണ്. പക്ഷേ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പഴയതിലേക്ക് തന്നെ മടങ്ങി വന്നു ക്രിസ്തു. എന്നിട്ടെന്ത് പറഞ്ഞു, പിതാവേ നിൻ്റെ കരങ്ങൾ എൻ്റെ ആത്മാവിനെ അർപ്പിക്കും. അപ്പോൾ അയാൾക്ക് ദൈവത്തോട് പരിഭവമില്ല. പിന്നെ ഇത് എല്ലാ സഹനങ്ങളിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, മനുഷ്യരായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്കെതിരായിട്ട് ചെയ്ത് അവരോരോ കാര്യങ്ങൾക്കകത്ത് നമ്മൾ വലിച്ചിഴക്കിയായിരുന്നു. അയാൾക്ക് മനുഷ്യരോടും വ്യസനമില്ല. അയാൾക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, അജ്ഞതയിൽ നിൽക്കുന്ന മനുഷ്യരാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ സഹനത്തെ നിമിത്തമായിട്ട് മാറുന്നത്. കാരണം എന്തെങ്കിലും തരത്തിലോ ഉള്ളിൽ ആത്മീയതയുടെ വെള്ളി വെളിച്ചുള്ള ഒരാൾക്കും വേറൊരാൾക്ക് സഹനം കൊടുക്കാനായിട്ട് പറ്റത്തില്ല, വിഷമം കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അയാൾ തനിക്ക് സഹനത്തിന് കാരണമായെന്ന് കരുതുന്ന ആ മനുഷ്യരെയൊക്കെ ഒന്ന് ഓർമ്മിച്ചിട്ട് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. അയാൾക്ക് ദൈവത്തോടും പരിഭവമില്ല, മനുഷ്യരോടും പരിഭവമില്ല. ഏശയുടെ നിയമം, ഏശയുടെ പ്രവചനം പൂർത്തിയാവുകയാണ്, ബലിക്ക് വേണ്ടി പോയ കുഞ്ഞാട് ഒന്നിനോടും കൊതറിയില്ല. എന്നിട്ട് അയാൾ കണ്ണുപൂട്ടിയപ്പോൾ കുറേ അധികം കൊലപാതകങ്ങൾക്ക് ജീവിതത്തിലുടനീളം സാക്ഷ്യം വഹിച്ച, ഒരു പക്ഷേ ഈ കൊലപാതകത്തിൻ്റെയും നേതൃത്വം വഹിച്ച മനുഷ്യൻ നെഞ്ചത്തടിച്ചുകൊണ്ട് ഇങ്ങനെ നിലവിളിച്ച് പറഞ്ഞു, സത്യമായിട്ട് ഇവൻ ദൈവപുത്രനാണ്, സത്യമായിട്ട് ഇവൻ ദൈവാംശമുള്ളവനാണ്. അയാൾ യഹൂദർ വിചാരിച്ച കണക്ക് വലിയ മിശിഹാ സങ്കല്പങ്ങളിൽ പറഞ്ഞതൊന്നുമല്ല ഇത്. കാരണം അയാളുടെ ഒരു നാടിനകത്ത് ഈ മിശിഹാ സങ്കല്പങ്ങളില്ല. പക്ഷേ അതിനൊറ്റ അർത്ഥമുണ്ട്, ഇയാൾ മനുഷ്യനെ കണക്കൊരാളല്ല. അപ്പോഴെപ്പോഴാണ് നിങ്ങൾ മനുഷ്യനെ കണക്കല്ലാത്തൊരാളായിട്ട് മാറുന്നത്? എപ്പോഴാണ് നിങ്ങളുടെ ദൈവാംശം ബലപ്പെടുന്നത്? അത് ഇപ്പോഴാണ്. എങ്ങനെയാണോ, ഏത് പ്രകാശത്തിലാണോ നിങ്ങൾ നിങ്ങളുടെ സഹനങ്ങളെ സ്വീകരിക്കുന്നത് മറ്റുള്ളവർ കാണുന്ന വഴി, അപ്പോഴാണ് നിങ്ങളുടെ ശരിക്കുമുള്ള ദൈവാംശം പുറത്തു വരുന്നത്. രണ്ട് സാധ്യമുണ്ട് മനുഷ്യന്. ഒന്ന്, വല്ലാതെ പരുക്കനാവുക. ഇപ്പോൾ നമ്മൾ പറയുന്നു അയാളുടെ മൃഗീയത പുറത്തേക്ക് വന്നു. രണ്ട്, ഇങ്ങനെ വല്ലാതെ ഉയരങ്ങളിലേക്ക് പോവുക, അപ്പോൾ അയാളുടെ ദൈവാംശം ബലപ്പെട്ടു. ആട്ടെ, നിങ്ങളുടെ സഹനകാലങ്ങളിൽ നിങ്ങൾ എന്താകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ജീവിതം പ്രഭാമയം സന്നിധാനം.